അപ്പോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്ത കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാന്ന് വിചാരിച്ചു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ കുറച്ച് ബൾക്കായിട്ടുള്ള ഒരു രണ്ട് മൂന്നാല് പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് എന്താ പറയാ, എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ നോക്കൂ. എനിക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിന് നല്ല ക്ലോത്ത് ആണ് കേട്ടോ. നമുക്ക് ചുരിദാർ ആയാലും ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു ക്ലോത്ത് കിട്ടി. അപ്പൊ ഞാൻ ഒരു രണ്ട് മൂന്നാല് പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നാമത് ഞാനിപ്പോ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ട്. അത് ഹോർമോണൽ ചേഞ്ചസ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന, ഇപ്പൊ ചില നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു ഹോർമോണൽ ചേഞ്ചസ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒത്തിരി ഫുഡ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മളെ തടിയിൽ കാണുന്ന ഒരു, എനിക്ക് അങ്ങനെ ആദ്യമൊന്നും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ എന്താ ഇങ്ങനെ തടി വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില കമന്റിലൊക്കെ കണ്ടു പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും വീഡിയോയിലൊക്കെ ഇങ്ങനെ വയറൊക്കെ നന്നായിട്ട് തോന്നിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്താ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ, നല്ല തടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബനിയൻ ഇട്ടതുകൊണ്ട് ചിലപ്പോ അറിയുന്നുണ്ടാവില്ല. അപ്പൊ ആ തടി വെച്ചത് കൊണ്ട് തന്നെ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ എന്തായാലും പ്രഗ്നന്റ് അല്ല, അതല്ലാതെ നമ്മൾ ഫുഡ് കഴിച്ചുണ്ടാക്കിയ തടിയാണ്. അത്യാവശ്യം നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തടി കൂടുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എന്താ പറയുക, ചടഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇച്ചിരി തടി വെക്കുമല്ലോ, അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ തടി വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യമുള്ള ചുരിദാറൊക്കെ ഇച്ചിരി ടൈറ്റ് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ, എപ്പോഴും നമ്മളിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചുരിദാർ ടോപ്പുകൾ വാങ്ങുക, പിന്നെ അതിന് ലെഗിൻസോ സിഗരറ്റ് പാൻ്റോ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്പ്പിച്ചാലോ, അതായത് തുണി വാങ്ങിയിട്ട് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിയിട്ട് തയ്പ്പിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാ വെച്ചാൽ കഴുത്തും കൈയൊക്കെ ചെയ്യിക്കാറോ. അപ്പോ എനിക്ക് ഓർഗൻസ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ സാരിക്ക് ബ്ലൗസിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫ്രോക്ക് അടിക്കാനാണെങ്കിലും, ഞാൻ ഓണത്തിന്റെ ഫ്രോക്ക് ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടാണ് കാണിച്ചത്. അപ്പൊ ഞാനൊരു ഒരു നാല് ടൈപ്പ് തുണി മേടിച്ചിട്ടുണ്ട്. നാല് ടൈപ്പ് അല്ല, ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഞാൻ അതായത് പ്രിന്റിങ്ങും അതുപോലെ കളറും ഒക്കെ കളർ ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് മോഡലിലടിക്കാം. എല്ലാം ഞാൻ ചുരിദാറിന് വേണ്ടി ടോപ്പിന് വേണ്ടിട്ട് മേടിച്ചിരുന്നിട്ട് പിന്നെ അതിനൊരു സിഗരറ്റ് പാൻറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാത്തിനും ഒരു എനിക്ക് തോന്നുന്നത് ഒറ്റ പാൻറ് മതി. എല്ലാം ഏകദേശം ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഞാൻ മേടിച്ചത് കസവ് കേന്ദ്രമാണ് കേട്ടോ, മഞ്ചേരി. ഇതാ കസവിന്റെ കവർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ, എനിക്ക് എന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ കസവ് കേന്ദ്രം പോയി ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഭയങ്കര പൈസയാവും, നല്ല ഒരുപാട് പൈസയാണ് അവിടെ. തീരെ എന്താ പറയാ, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, പ്രൈസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ എന്താ പറയാ, ഒരു പ്രൊമോഷനായി പറയുന്നതല്ല, എനിക്ക് ആരും എന്നോട് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. ഇപ്പൊ സിഗരറ്റ് പാൻറ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 400-500 ഒക്കെയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ളതിന് വരുന്നത്. ലെഗിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലോക്കൽ സെറ്റപ്പ് കിട്ടും, അതല്ലാതെ കുറച്ചും കൂടെ ഹൈ ലെവൽ ആയിട്ടുള്ളതും കിട്ടും. ഇപ്പൊ ബ്രാൻഡ് അപ്പൊ അവിടെ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് 230 ആണെങ്കിൽ 230, 200 ആണെങ്കിൽ 200 വാങ്ങാം, അല്ലെങ്കിൽ 400-500 നോക്കി വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം. നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പൊ ഓർഗൻസ മെറ്റീരിയൽ ചില സ്ഥലത്തൊന്നും നമുക്ക്, അതായത് ഇപ്പൊ എന്റെ സിസ്റ്റർ ഓർഗൻസ മെറ്റീരിയൽ അവരുടെ നാട്ടിൽ നോക്കിയ സമയത്ത് അവിടെ നല്ല വലിയ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100, 200, 300, 300 ഒക്കെ അല്ലാതെ നമുക്ക് ഓർഗൻസ മെറ്റീരിയൽ കിട്ടുന്നില്ല നോക്കിയിട്ട്. അപ്പൊ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 65, 70, 60, 50 ഇതിനെ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നമുക്ക് മെറ്റീരിയലിന്റെ ഒരു റേറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഓവറായിട്ട് ഇങ്ങനെ പറയുന്നില്ല, ബോറടിക്കുന്നുണ്ടാവും, എന്തായാലും വീഡിയോ ലോങ് ആവും. അപ്പൊ ഇതാ ഫസ്റ്റ് ഞാൻ എടുത്തത് ഇതാണ്. ഇത് കുറച്ചും കൂടെ എനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോ ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത മെറ്റീരിയൽ. 2.5 മീറ്ററാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിന് എത്രയാണ്, 65 രൂപയാണ്, 65-70 ആണ് കേട്ടോ. സോറി, അതി കൂടുതലില്ല, 65-70 വെച്ചാണ് ഇതിന്റെ മീറ്ററിന് റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഇതിലും കുറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടില്ല. അപ്പോ ഇതിന് നമ്മൾ ക്രീപ്പ് മെറ്റീരിയൽ 2 മീറ്ററിന്റെ ലൈനിങ് ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ക്രീപ്പ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് ഇതിനകത്ത് വെക്കുമ്പോൾ നമ്മള് ഇപ്പൊ നമ്മളെ ഇതുണ്ടല്ലോ ലൈനിങ് ആകുമ്പോൾ കുറച്ച് നല്ല ഷൈനിങ്, അതായത് ഡാർക്ക് കളർ വാങ്ങാം. അപ്പൊ ഇതിലോട്ട് വെക്കുമ്പോ കണ്ടോ, ഈ ഒരു കണ്ടോ, കുറച്ചും കൂടെ ഗ്രീൻ ആയില്ലേ. ഇപ്പൊ കുറച്ചും കൂടെ ഗ്രീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ, നമ്മുടെ ഫസ്റ്റത്തെ അത് വരുന്നത് കേട്ടോ. ഇതിവിടെ 70 ഉണ്ട്, 90. അപ്പൊ 65-70 ആണ് കേട്ടോ ഇത് മീറ്ററിന് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത്. എനിക്ക് ഓർമ്മയില്ല, എല്ലാം കൂടെ അങ്ങ് മേടിച്ചപ്പോ. അപ്പൊ ഇതാ, ഇത് നമുക്ക് സാരി ആയിട്ടൊക്കെ എടുത്താൽ അടിപൊളിയാവും കേട്ടോ. പക്ഷെ സാരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കില്ല, പിന്നെ നിഴല് നന്നായിട്ട് അടിക്കും, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും.
അല്ലെങ്കിൽ പിന്നെ വെച്ചാൽ ഇതുപോലത്തെ സാരി മേടിക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ബ്ലൗസ് പഫ് കൈ ആക്കിയിട്ട് ബ്ലൗസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ. ഇത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു, അതായത് എനിക്ക് ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ, ബാങ്കിലാവുമ്പോൾ നമുക്ക് ഇപ്പൊ ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ വേണം. അപ്പൊ ചുരിദാറ് അല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പ്, അതായത് ടോപ്പ്, ലെഗിൻസ്, പാന്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചുരിദാർ ആവശ്യമാണ്. ഞാൻ അല്ലാത്ത സ്ഥലത്തേക്ക് ജീൻസും ബനിയനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളല്ലേ കൂടുതൽ, അപ്പൊ എനിക്ക് ചുരിദാറാണ് കൂടുതൽ ആവശ്യം. അതുകൊണ്ടുകൊണ്ട് ഞാന് തുണി എടുത്തിട്ട് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ് തുണി എടുത്തത്. അപ്പൊ നമ്മളിപ്പോ അതല്ലാതെ നമ്മളിപ്പോ നാളെ ഒരു ടോപ്പ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് മേടിക്കണമെങ്കിൽ 390 രൂപ നല്ല കിട്ടില്ല, അല്ലെങ്കിൽ ട്രെൻഡ്സിനൊക്കെ പോണം. അപ്പൊ എന്താ പറയാ, നല്ല അതെങ്കിൽ ഒന്ന് കഴുകി കഴിഞ്ഞാൽ കളർ പോവും, എല്ലാം പോവും. ഇതാവുമ്പോ എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻസും തോന്നിയിട്ടില്ല. ഈ ഒരു ഓർഗൻസ ആണ് കേട്ടോ മെറ്റീരിയലിന്റെ പേര്, ഒരു കംപ്ലൈന്റും തോന്നിയിട്ടില്ല. ഇതിന്റെ എന്താ പറയാ, നമ്മൾ കസവിൽ ചെന്ന് കഴിഞ്ഞാല് ആകെ കണ്ണ് മഞ്ഞളിച്ച് പോവും. ഏതാണ് വാങ്ങേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. എന്താ പറയാ, ആകെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് വേണ്ട കളറിൽ ഒരുപാട് ഡിസൈൻസ് ഒരു കെട്ട് കണക്കിന് അവിടെ ഉണ്ട്. അപ്പോ എന്താ പറയാ, ആ ഒരു ഇപ്പൊ അതിനൊക്കെ ഒരു സീസണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ ആ സെക്ഷനിൽ തന്നെ ആകെ തല്ലുമുടിയായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ പോയത്, ചേച്ചിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർഗൻസ മെറ്റീരിയൽ. ചേച്ചി രണ്ട് തുണി എടുത്തു, രണ്ടെണ്ണം എടുത്തു. അപ്പൊ ഇതാ, ഇതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ സാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ, അടിപൊളിയാണ്. ഇതാണ്, ഇതിനും അതുപോലെ തന്നെ ക്രീപ്പിന്റെ ഇത്. ഇതും 70 തന്നെയാണ് വരുന്നത്, 70 or 65 70 ആണ് വരുന്നത് കേട്ടോ. അല്ല, എന്റെ തന്നെ എനിക്ക് തോന്നുന്നു 65 or 60 ഒക്കെയാണ് വരുന്നത്. ചേച്ചി എടുത്ത ഒന്ന് ഒരു മെറ്റീരിയലിന് 70 വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ, 70 or 60 ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. മീറ്ററിനല്ല, അപ്പൊ നമുക്കൊരു ചുരിദാർ അടിക്കാൻ 2.5 മീറ്റർ മതി. ഇനിയിപ്പോ നമുക്കൊരു ഫ്രോക്കൊക്കെ അങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള ഫ്രോക്കൊക്കെ അടിക്കണെങ്കിൽ 3.5-4 മീറ്റർ വേണ്ടി വരും കേട്ടോ. അപ്പൊ കണ്ടോ, ഇതിങ്ങനെ ഈ ഒരു ലൈനിങ്ങില്, ക്രീപ്പിന്റെ ലൈനിങ്ങില് വെക്കുമ്പോ തന്നെ ഇതിന്റെ ഇത് നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഷൈനിങ് ആയിട്ട് നിൽക്കും. എനിക്ക് ഈ കളർ ഇല്ല, ഈ കളർ ചേച്ചി പറഞ്ഞിട്ട് എടുത്തത് ചേച്ചിയുടെ സെലക്ഷനാണ്. ഈ ഒരു കളറ് നല്ല മാച്ചിങ് ആണ് എനിക്ക് തോന്നപ്പോ ഞാൻ ഇത് എടുത്തു കേട്ടോ. എനിക്ക് ഇല്ലാത്ത കളർ, പിന്നെ ആ ഗ്രീനും എനിക്ക് ഇല്ലാത്ത കളർ തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ളത് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈറ്റ് കളേഴ്സിനേക്കാളും എനിക്കിഷ്ടം കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഭംഗി ലൈറ്റ് കളേഴ്സിനേക്കാൾ ഡാർക്ക് ആണെന്ന് എനിക്ക് തോന്നി. ഡാർക്ക് അല്ല, കുറച്ച് നല്ല ബ്രൈറ്റൻ ചെയ്ത് നിൽക്കുന്ന ഷെയ്ഡുകൾ. അപ്പൊ പിന്നെ ഞാൻ എടുത്ത, പിന്നെ ഇനി ഞാൻ ഈ കാണിക്കുന്ന രണ്ടെണ്ണം എനിക്ക് ഫേവറേറ്റ് ആയിട്ടാണ്, ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനേ. ഇത് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡ്രസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. ഇതേപോലെ ഒരു വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ചേച്ചി എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ തയ്ച്ചിട്ട് എന്തായാലും ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, എല്ലാം ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ കണ്ടോ, ഇതാ, ഇതിന് 60 കേട്ടോ വരുന്നത്. ഞാനിപ്പോ ഈ കാണിച്ച എല്ലാത്തിനും 1 ഒഴിച്ച് 1 70, ആ ഗ്രീനിന് 70, ബാക്കി എല്ലാം മീറ്ററിന് 60 കേട്ടോ വരുന്നത്. ഇതും പിന്നെ ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ 60. അപ്പൊ ഇത് ഞാന് കണ്ടോ, ഒരു റോസ് നല്ലൊരു മജന്ത പോലത്തെ ഒരു കളറാണ് ഇതിന്റെ ക്രീപ്പ് മെറ്റീരിയൽ ആയിട്ട് അടിയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോ വേറൊരു നൈസ് കളറാണ് കിട്ടുന്നത്. നോക്കി, നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കിട്ടുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോ ഇത് നിഴലടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ ലൈനിങ്ങും കൂടെ ഇതിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്ലോത്ത് ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ട് വരാൻ കാരണം തന്നെ നമ്മൾ ഈ ഒരു നമ്മൾ അടിയിൽ സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു ഉദിപ്പാണ്. അടിയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ലൈറ്റ് കളേഴ്സോ അല്ലെങ്കിൽ മഞ്ഞയ്ക്ക് പോയിട്ട് പച്ച കളറൊന്നും സെലക്ട് ചെയ്യരുത്. ചിലപ്പോൾ പച്ചയൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ അവരുടെ ഗോഡൌൺസിൽ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് പോയിട്ട് നിങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ച് തന്നെ എടുക്കുക കേട്ടോ. അവർ കൊണ്ടുവന്ന് തരും, ഇന്ന കളർ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. നല്ല സ്റ്റാഫൊക്കെ അടിപൊളിയാണ്, നല്ല കസ്റ്റമർ സർവീസ് ആണ്. നമുക്കൊന്നും അറിയണം, നമ്മൾ ചെന്നിങ്ങനെ നിന്നാൽ മതി, എല്ലാ സെക്ഷനിലും ഓരോന്നായിട്ട് വന്ന് നമ്മുടെ ഡെലിവറി അവിടെ എത്തിക്കോളൂ കേട്ടോ. അപ്പൊ ഇതാണ് വരുന്നത്. ഇത് നിങ്ങളിപ്പോ ഒരു അതല്ലാതെ നിങ്ങൾക്കിപ്പോ ഇത് സാരി ആക്കി എടുത്തിട്ട് ഇങ്ങനെ പഫ് കൈ ആക്കിയിട്ട് ബ്ലൗസ് ഒക്കെ വെച്ചാൽ മതി. പഫ് കൈയുള്ള ബ്ലൗസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. ഞാൻ ഇത് എങ്ങനെയാ തയ്പ്പിക്കുന്നതെന്നൊക്കെ ഞാൻ തയ്പ്പിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് സിമ്പിൾ ആയിട്ട് മതി, കാരണം എനിക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഞാൻ ഫംഗ്ഷൻസിന് വേണ്ടി മേടിച്ചല്ല, നോർമൽ ആയിട്ട് നമുക്ക് ചുരിദാർ അല്ലെങ്കിൽ ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് എടുത്തത് ഇതാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് ഫ്രോക്കൊക്കെ അടിച്ചു കഴിഞ്ഞാല് വേറെ ലെവലായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇത് 3.5-4 മീറ്റർ വേണം. അപ്പൊ ഫ്രോക്ക് ഇപ്പം എനിക്ക് അത്യാവശ്യം ഫ്രോക്ക് ഉണ്ട്, ഫ്രോക്ക് ഇങ്ങനെ കുറെ വാങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ആവശ്യം ഫോർമൽ ആയിട്ടുള്ള ചുരിദാർ അല്ലെങ്കിൽ ഇങ്ങനെ കുർത്ത ടോപ്പ് അങ്ങനത്തെയാണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ തുണി എടുക്കുമ്പോൾ ഒരിക്കലും കളർ ഇളകൂല, അതാണ് ഏറ്റവും വലിയ. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാലൊന്നും ഒരു ഇഷ്യൂസും വരില്ല കേട്ടോ, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്താ ഇത് ഒരുപാട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു.
പിന്നെ നമ്മൾ സാധാരണ ട്രെൻഡ്സ് എന്നൊക്കെ എടുക്കുന്ന ടോപ്പ് രണ്ടിറക്കല അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ അല്ലാതെ അലക്കുമ്പോൾ തന്നെ സോപ്പ് ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ കളർ മങ്ങും. അപ്പൊ അങ്ങനെ മങ്ങാതിരിക്കാൻ നമ്മൾ ഇങ്ങനത്തെ കളേഴ്സ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ചുരിദാർ അടിക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയിൽ ഒതുങ്ങി തന്നെ നിൽക്കും കേട്ടോ. അപ്പൊ അതാ ഇതാണ് പിന്നെ ഞാൻ ലാസ്റ്റ് 4 എണ്ണം കേട്ടോ എടുത്തത്, 4 റണ്ണിങ് മെറ്റീരിയൽ എടുത്തത്. ഈ മഞ്ഞയ്ക്ക് അതുപോലെ ആദ്യം ഒരു പച്ച കളറായിരുന്നു, ഒരു കിളിപ്പച്ച കളറായിരുന്നു എനിക്ക് ആദ്യം എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പച്ച കളർ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഞാനൊരു മഞ്ഞ കളർ തന്നെ ആക്കി. അപ്പൊ ഇത് കുറച്ചൊരു ഒരു മങ്ങിയ മഞ്ഞയാണ്, പക്ഷേ ഇത് വെക്കുന്ന സമയത്ത് ഈ മങ്ങിയ മഞ്ഞ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റൻ ചേർന്ന് നിൽക്കുന്ന മഞ്ഞയായിട്ട് തോന്നുന്നില്ലേ. അപ്പൊ ഈ മഞ്ഞ എനിക്ക് ഇഷ്ടമാണ്, മോസ്റ്റ്ലി ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊട്ടിരിക്കുന്ന പനിയനും മഞ്ഞയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ. എനിക്ക് ഇങ്ങനത്തെ ഉദിച്ചു നിൽക്കുന്ന കളേഴ്സ് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതാ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എന്താ പറയാ, ഇത് അടിച്ചിട്ട് ഞാൻ ഇടാനുള്ള ഒരു ത്രില്ലാണ് കേട്ടോ. അപ്പൊ അടിക്കാൻ കൊടുത്തിട്ടില്ല, കൊടുക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ മേടിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി, കാരണം എല്ലാത്തിനും 60 ആണ് മീറ്ററിന് വരുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 തൊട്ട് തന്നെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 60 രൂപയാണ് മീറ്ററിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 3.5 മീറ്റർ 4 മീറ്റർ എടുത്തിട്ട് ഫ്രോക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും. ഇതിന് കളർ അളവിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല വൃത്തിയിൽ ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും. ഞാൻ മുന്നേ ഒരുവട്ടം അടിച്ചിട്ട് തന്നെ നമ്മൾ വലിയ തടിയൊന്നും തോന്നിക്കില്ല, നല്ല ഇപ്പൊ തടിച്ചവർക്കാണെങ്കിലൊക്കെ തന്നെ നല്ല മെലിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നും. ഇപ്പൊ ഫ്രോക്കൊക്കെ ഇങ്ങനെ ഞൊറയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നിൽക്കുള്ളൂ. അത് ക്ലോത്ത് അനുസരിച്ചാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു പൈസ കുറയുന്നതിനനുസരിച്ച് ക്ലോത്ത് കുറച്ചും കൂടെ വൃത്തി വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ വിലയുള്ളതാണ് കുറച്ച് ഓണത്തിനെടുത്തത്, അത് കുറച്ചും കൂടെ എനിക്കിന്ന് പൊന്തി നിൽക്കുന്ന പോലെ ആ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ 2 സിഗരറ്റ് പാൻ്റ് ആണ് അവിടെ നിന്ന് എടുത്തത്. ഇത് 250, 220, 210 അല്ലെങ്കിൽ 230 ഒക്കെ റേഞ്ചിൽ വരുന്ന പല സിഗരറ്റ് പാൻറ്റുകൾ അവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു മുത്തൊക്കെ വരുന്നത്. അപ്പൊ എനിക്കിപ്പോ ഈ യെല്ലോക്കാണെങ്കിലും ഇതിനാണെന്നുണ്ടെങ്കിലും ഇതിനേതാ ഈ റെഡിനാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു പാന്റ് മതി. ഒരൊറ്റ സിഗരറ്റ് പാൻറ്റ് എടുത്താൽ മതി നമ്മള്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒറ്റ പാൻറ്റ് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും ഇടാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു യെല്ലോ പാൻറ്റ് എടുത്തു, ഞാൻ വെച്ചാൽ റെഡിന് റെഡ് തന്നെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു യെല്ലോ പാൻറ്റും എടുത്തു കേട്ടോ. അപ്പോ ഇങ്ങനത്തെ ഇപ്പൊ നമ്മളിത് മൊത്തത്തിൽ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. മൊത്തത്തിൽ വാങ്ങുമ്പോഴും നമ്മളിപ്പോ ട്രെൻഡ്സ് എന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റുഡിയോ എന്നോ അല്ലെങ്കിൽ അതല്ലാതെ ഉള്ള ഇപ്പൊ നമുക്ക് ചുരിദാറൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ അതല്ലാതെ ഉള്ള ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് ഭയങ്കര എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കുന്നല്ലാതെ അല്ലാതെ എടുക്കാറില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പിന് തന്നെ 500 വരും. അപ്പൊ നമ്മൾ 2 ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര 1000 ആയില്ലേ, ഒരു ടോപ്പ് കൂടി എടുത്ത് 3 ടോപ്പിന് നമുക്ക് എത്രയാ വരുന്നത്, ടോട്ടൽ തന്നെ നമുക്ക് 1500 ആയില്ലേ. അപ്പോ എന്താ അതിനൊക്കെ നല്ലത്, നമുക്ക് ഇങ്ങനത്തെ റണ്ണിങ് മെറ്റീരിയൽ മേടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീക്ക് എടുത്ത് വെക്കാം, വട്ടം ചതുരം പഫ് കൈ വെക്കാം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കൈയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കാം. നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, പിന്നെ ഭയങ്കര നല്ല ഭംഗിയുള്ള തുണിയല്ലേ, നല്ല ഭംഗിയുള്ള ഒരു ടോപ്സും ആണ്. ഇതുപോലത്തെ സിഗരറ്റ് പാൻസോ അല്ലെങ്കിൽ ലെഗിൻസോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ അടുത്തുള്ള പാൻറ് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് മോസ്റ്റ്ലി ഇങ്ങനത്തെ ലെഗിൻസ് അതുപോലെ സിഗരറ്റ് പാൻസ് ഒക്കെ കുറവാണ്, കാരണം ഞാൻ ചുരിദാർ യൂസ് ചെയ്യൽ തന്നെ കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഫോർമൽ ഡ്രസ്സ് എല്ലാം ആവശ്യം വരും, ജീനും ബനിയനും ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരിദാർ കൂടുതൽ യൂസ് ചെയ്യാനെന്നെ തുടങ്ങിയത്. പിന്നെ ഞാൻ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ടൈപ്പ് ഡ്രസ്സും യൂസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കിഷ്ടമാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ കസവ് കേന്ദ്രം മഞ്ചേരിയുള്ള കസവ് കേന്ദ്രം നണ്ട വാങ്ങിയ വെഡിങ് സെന്റർ, കസവ് കേന്ദ്ര വെഡിങ് സെന്റർ. അപ്പൊ ഒരുപാട് എന്തൊക്കെയോ ഒരു എന്താ പറയാ, അവിടെ ചെന്നാൽ ഭയങ്കര പൈസയാണ് എന്നൊക്കെയുള്ള ഒരു ഒരുപാട് ടോക്സ് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സെലക്റ്റീവ് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള അടിപൊളി മെറ്റീരിയൽസും അടിപൊളി എന്തും വേണമെങ്കിൽ ഫാൻസി അവിടെ തന്നെ തയ്പ്പിക്കാം, എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. തയ്പ്പിക്കുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അവിടെ നിന്ന് തയ്പ്പിച്ചിട്ടില്ല. അതല്ലാതെ എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തു തരുന്നത്, നല്ല കസ്റ്റമർ സർവീസ് ആണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പോവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണിച്ചിട്ട് അല്ലെങ്കിൽ ചേച്ചി തയ്പ്പിക്കുന്നുണ്ടാവും പെട്ടെന്ന്. അപ്പൊ തയ്പ്പിക്കുമ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം തയ്പ്പിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ഇതെല്ലാം ഒരു റൗണ്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കാണിച്ചു തരാം, ഷോർട്സോ അല്ലെങ്കിൽ ഒരു വലിയ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വീഡിയോ ടൈപ്പ് ഏതൊക്കെ ടൈപ്സ് വീഡിയോസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഡിലേ വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ കാണാതിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണണം. പനിയോ അല്ലെങ്കിൽ ഇപ്പൊ ഫീവർ ആയിട്ടോ കോൾഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ നിർത്തുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.